ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ഹെയർ ബൺ മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെരുന്നാളിൽ നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടാനും ഒക്കെ ആയിട്ടുള്ള ഒരു ബണ്ണാണിത്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പായിട്ടുള്ള ഒരൈറ്റാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 65 സെൻറ്റിമീറ്ററിൽ സാറ്റിൻ്റെ റിബണിൻ്റെ ലെങ്ത് എടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ചിൻ്റെ റിബണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എളുപ്പമാണ് കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കണം. നമ്മളുടെ ആ ഒരു ത്രെഡ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഉരുക്കി കൊടുക്കുന്നത്. കൈ പൊള്ളാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ ഉരുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കുറേയധികം ഹെയർ ആക്സസറീസ് മേക്കിങ്ങിൻ്റെ വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഹെയർ ആക്സസറീസിൻ്റെ ഇതിൻ്റെ ഓഫറായിട്ട് ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പതിയെ വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് രണ്ടറ്റവും ഇതുപോലെ ഒന്ന് കൂട്ടിക്കെട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കൂടുതലായിട്ട് നിറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 65 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മളിതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്കി വന്നിട്ടുള്ള ത്രെഡ് ഇനി അതിലേക്ക് നമുക്ക് ഹെയർ ബണ്ണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റെപ്പ് തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പീസും കൂടെ ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം ഒരു ഹോളിലൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു ഭാഗം നല്ല ശ്രദ്ധിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നേരെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കത് അവിടെ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. B7000 ഗ്ലൂ ആണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ മറ്റേ സൈഡ് ഇങ്ങനെ പുറം മറച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ബണ്ണ് എടുത്തിട്ട് ഇതിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അപ്പുറത്തൂടെ ഉള്ള ആ ഒരു ഹോളിലൂടെ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അവിടെയും ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് ബ്ലർ ആവണേ കൊണ്ട് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതേ ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളുടെ ഈ ഒരു ഫ്ലവറിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ബണ്ണിൻ്റെ ആ ഒരു ഫെൽറ്റ് ഷീറ്റിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ.
ഒട്ടത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് ഒട്ടണ ഒരു ഗ്ലൂ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണേൽ ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഫേവി ബോണ്ട് അങ്ങനെയുള്ള ഗ്ലൂകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊന്നുകൂടെ ഈ ഒരു ഗ്ലൂ ആണ് തോന്നിയിട്ടുള്ളത്, നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഹെയർ ബൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിൽ ഒരു ബീഡ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള ഒരു ബീഡാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തന്നെ നമ്മളെ ഹെയർ ബൺ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ബിസിനസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പെരുന്നാളിനും അല്ലാതെയും നിങ്ങൾക്കിത് സെയിൽ ചെയ്യാം. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഹെൽപ്പാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സീ യു, ടേക്ക് കെയർ.